നമസ്കാരം. കശ്മീർ മാറുകയാണ്. കശ്മീരിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. ഇതിനു മുൻപും അദ്ദേഹം പലവട്ടം ഇടപെട്ടു. കശ്മീരിനെ തകർക്കാൻ പാകിസ്ഥാനിൽ നടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമം തുടരുമ്പോൾ ഇന്ത്യയിലും തന്നെ ഇരുന്നു കൊണ്ട് കശ്മീരിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ കശ്മീരിനെ കൈപിടിച്ചുയർത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരത സർക്കാരും. കശ്മീർ ഇന്ത്യയുടെ സ്വന്തം കശ്മീരായി മാറിക്കഴിഞ്ഞു, എന്നേ മാറിക്കഴിഞ്ഞു. കശ്മീരിലെ ജനത ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വികസനത്തിൻ്റെ നന്മയുടെ പുത്തൻ പാതകളിലേക്ക്, പുത്തൻ ആകാശങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയ ഒരു തൊഴിൽ സമ്മേളനം ഭാരത സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കശ്മീരിൽ സംഘടിപ്പിക്കപ്പെട്ടു. വീഡിയോ കോൺഫറൻസിലൂടെ ഈ തൊഴിൽ മേളയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ജമ്മുകശ്മീരിലെ സമർത്ഥരായ യുവാക്കൾക്ക് ഇന്നത്തേത് സുപ്രധാന ദിനമാണ് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ 20 വ്യത്യസ്ത ഇടങ്ങളിൽ സർക്കാർ ജോലി ഉറപ്പ് ആക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. PWD, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, മൃഗസംരക്ഷണം, ജലശക്തി, വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങി വിവിധ വകുപ്പുകളിൽ സേവനം ചെയ്യാൻ ഈ സമർത്ഥന്മാരായ യുവാക്കൾക്ക് അവകാശമുണ്ട്. അവർക്ക് അതിനുള്ള അംഗീകാരമുണ്ട്. അവർക്ക് അവസരമുണ്ട്. 700-ലധികം നിയമനക്കുറിപ്പുകൾ നൽകാനുള്ള ഒരുക്കങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. ജമ്മുകശ്മീരിന്റെ ചരിത്രത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ഈ ദശകത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശി പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു. പഴയ വെല്ലുവിളികൾ ഉപേക്ഷിച്ച് പുതിയ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സമയമാണ് ഇത്. ജമ്മുകശ്മീരിലെ യുവാക്കൾ ശക്തിയോടെ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ, യുവതികൾ ശക്തിയോടെ മുമ്പോട്ട് പോവുക. ഉറച്ച ചുവടുവയ്പ്പുകളോടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്കായി ഒരു വലിയ ഭാവി, ഭാരതമെന്ന നിങ്ങളുടെ രാജ്യം കാത്തുവച്ചിരിക്കുന്നു. നിങ്ങളാണ് ഭാരതത്തിന്റെ സ്വത്ത്. നിങ്ങളെപ്പോലുള്ള യുവാക്കളാണ്, എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള യുവാക്കൾ, യുവജനതയാണ് ഭാരതത്തിന്റെ ശക്തി. ഇവിടെ DYFI-ക്കാർ പറയുന്നത് പോലെ ഇവിടെ തൊഴിലില്ലായ്മക്കെതിരെ എന്താണ് യുവാക്കൾക്ക് എവിടെ തൊഴിലെന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിൽ അവിടെയും ഇവിടെയും പോസ്റ്റ് ഒട്ടിച്ചതുകൊണ്ടൊന്നും സംഗതി മാറില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ചും കശ്മീരിലൊക്കെ തന്നെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അർഹതയ്ക്കുള്ള അംഗീകാരം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. അതുകണ്ട് വിരളി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് രാജ്യവിരുദ്ധരോടും ദേശവിരുദ്ധരോടും ഭരണവിരുദ്ധരോടും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ.